കഥ പരിചയപ്പെടാം. ഭാവി എന്താ ഓണം എന്നെ വരുന്നത്? ഈ മഹാബലിയെ കുറിച്ച് കേട്ടിട്ടുണ്ടോ? ഇല്ലല്ലോ. അതാരാ? അതോ ആരാണെന്ന് ഞാൻ പറഞ്ഞു തരാലോ. മഹാവിഷ്ണുവിന്റെ ഭക്തനായ പ്രഹ്ലാദിന്റെ പേരക്കുട്ടിയായിരുന്നു മഹാബലി. വളരെ കീർത്തിമാനും ദാനധർമ്മിഷ്ഠനും നല്ലവനുമായ അസുര രാജാവായിരുന്നു മഹാബലി. മഹാബലി രാജാവിനെ കുറിച്ചുള്ള പാട്ട് കേൾക്കണോ നിനക്ക്? ആ കേൾക്കണം. അദ്ദേഹത്തിന്റെ ഭരണം കണ്ട് അസൂയ പൂണ്ട ദേവന്മാർ മഹാവിഷ്ണുവിനെ സമീപിച്ചു. മഹാബലിയെ കുറിച്ച് പരാതി പറഞ്ഞു. ഇത് കേട്ട മഹാവിഷ്ണു വാമനനായി അവതാരമെടുത്തു. വാമനൻ മഹാബലിയുടെ അടുത്തേക്ക് വന്നു. എന്തിനാ വന്നത്? മഹാബലി തേജസ്വിയായിട്ടുള്ള വാമനനെ കണ്ടു. തന്റെ അടുത്തേക്ക് വരാൻ പറഞ്ഞു. എന്നിട്ട് എന്ത് വരമാണ് താങ്കൾക്ക് ഞാൻ നൽകേണ്ടത് എന്ന് ചോദിച്ചു. അപ്പോൾ വാമനൻ പറഞ്ഞു, എനിക്ക് പ്രാർത്ഥിക്കാൻ വെറും 3 അടി മണ്ണ് മതി. മഹാബലി സന്തോഷത്തോടെ സമ്മതിച്ചു. ആരവിടെ ഈ വാമനന് 3 അടി മണ്ണ് അളന്നു കൊടുക്കൂ. ഇത് കേട്ട വാമനൻ മഹാബലിയോട് പറഞ്ഞു, വേണ്ട, നാം തന്നെ അളന്നോളാം. അങ്ങനെ മഹാബലി സമ്മതിച്ചു. പെട്ടെന്ന് വാമനൻ മാനത്തോളം വളർന്നു. എല്ലാവരും അമ്പരന്നു പോയി. ആദ്യത്തെ അടി സ്വർഗവും രണ്ടാമത്തെ അടി ഭൂമിയും അളന്നു. മൂന്നാമത്തെ അടിക്ക് സ്ഥലമില്ലാതെ വന്നു. മൂന്നാമത്തെ അടി എവിടെ? മഹാബലി സന്തോഷത്തോടെ തന്റെ ശിരസ് വാമനൻ മുന്നിൽ താഴ്ത്തി കൊടുത്തു. എന്നിട്ട് തലയിൽ ചവിട്ടാൻ പറഞ്ഞു. എനിക്ക് ഒരു വരം വേണമെന്ന് പറഞ്ഞു. എന്നിട്ടോ? തനിക്ക് തന്റെ പ്രജകളെ കാണാൻ വർഷത്തിൽ ഒരു ദിവസം അനുവദിക്കണമെന്ന് പറഞ്ഞു. ഒടുവിൽ ചിങ്ങമാസത്തിൽ തിരുവോണ നാളിൽ പ്രജകളെ സന്ദർശിച്ചോളാൻ അനുമതി നൽകി. എന്നിട്ട് പാതാളത്തിലേക്ക് ചവിട്ടിത്താഴ്ത്തി. അയ്യോ പാവം. മഹാബലിയെ വരവേൽക്കാനാണ് തിരുവോണത്തിന്റെ അന്ന് പൂക്കളമിട്ട് കാത്തിരിക്കുന്നത്. എല്ലാവർക്കും മാവേലിയുടെ കഥ ഇഷ്ടപ്പെട്ടോ?